നമസ്കാരം. രണ്ട് മൂന്ന് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1921 മുൻപ് നടന്ന മാപ്പിള ലഹളകൾ അഥവാ കർഷക ലഹളകൾ എന്ന് അവർ പറഞ്ഞ് നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രത്തെ സംബന്ധിച്ചാണ്. ദിവാൻ ബഹദൂർ സി ഗോപാലൻ നായർ എഴുതിയ മാപ്പിള ലഹള 1921 എന്ന പുസ്തകത്തിൻ്റെ, അതിൻ്റെ ഇംഗ്ലീഷാണ്, അതിൻ്റെ മലയാളം ആണ് ഞാൻ പറയുന്നത്, ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ 1836 മുതൽ 1919 വരെ നടന്ന ഈ ലഹളകളേക്ക് കർഷക സമരം എന്നാണല്ലോ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന ജന്മി കുടുംബത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞത്. അവിടെ അങ്ങനെ ഒരു കർഷക സമരവും നടന്നിട്ടില്ല, ജന്മി കുടിയാൻ ലഹളയും നടന്നിട്ടില്ല. ഒരു തന്നെയല്ല, ഈ കൊലപാതകം നടത്തിയത് പച്ചയായ കൊലപാതകം, മതത്തിൻ്റെ പേരിൽ നടത്തിയ പച്ചയായ കൊലപാതകമാണ്. ഈ കൊല്ലാൻ പോയ കൊലയാളികളായ ഈ മാപ്പിളമാരാരും കുടിയാന്മാരായിരുന്നില്ല. കാരണം അവരുടെ ഓരോരുത്തരുടെയും പേരും വീട്ടുപേരും അല്ലെ അവരുടെ കർമ്മങ്ങളും ഒക്കെ പറയുമ്പം അവരാരും കർഷക തൊഴിലാളികളോ കുടിയാന്മാരോ ആണ് എന്നുള്ളതിൻ്റെ യാതൊരു കാര്യവും വിശദീകരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് വെറും നുണയാണ് എന്നുള്ളത് ഞാൻ രണ്ട് മൂന്ന് സംഭവം ഇന്ന് വായിക്കാം. തീർന്നിട്ടില്ല, കുറേ അധികം ഉണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് സംഭവം കൂടെ ഇന്ന് വായിക്കാം. 1849 ഓഗസ്റ്റ് 25 ഏറനാടും വള്ളുവനാടും തുറങ്കൽ ഉണ്ണിയൻ പടിത്തൊടി തെയ്യുണ്ണിയെ കൊന്ന ശേഷം, തെയ്യുണ്ണി എന്ന് പറഞ്ഞെന്നാൽ അതൊരു ജന്മിയുടെ പേരാവാൻ യാതൊരു സാധ്യതയില്ലല്ലോ. ഒരു വലിയ ജന്മി, സവർണൻ, മൂരാച്ചി, അത്തരം ഒരാളിൻ്റെ പേരല്ലല്ലോ. അങ്ങനെയാണ് ശങ്കരൻ നമ്പൂതിരിപ്പാട്, അങ്ങനെ ഉണ്ണി നമ്പൂതിരി, ഇങ്ങനെയൊക്കെയുള്ള പേരല്ലേ വരേണ്ടത്? അല്ലെങ്കിൽ വലിയ വലിയ അത്തരം പേരുകളല്ലേ വരേണ്ടത്? ഏതായാലും അത്തരം പേരല്ല. തെയ്യുണ്ണി എന്ന് പറയുമ്പോൾ ഏതോ ഒരു ദരിദ്രവാസിയാണെന്നുള്ളത് ഉറപ്പാണ്. ആ തെയ്യുണ്ണിയെ കൊന്ന ശേഷം അത്തൻ കുരുക്കളുമായി ചേർന്ന് മൂന്ന് പേരെ കൂടി കൊല ചെയ്തു. ഈ തെയ്യുണ്ണി ഇനി ഒരു ജന്മിയാണെന്ന് വിചാരിച്ചുകൊള്ളുക. അങ്ങനെയാണ് പിന്നെ വെറുതെ വഴി കണ്ട മൂന്ന് പേരെ കൂടി കൊന്നത് എന്തിനാണ്? അവർ ജന്മിമാരാണോ? ജന്മിമാരൊക്കെ ഇങ്ങനെ വഴിയെ തേരാപ്പാരാ നടക്കുകയാണോ പതിവ്? ഒറ്റയ്ക്ക് പറയുന്നതിനൊക്കെ ഒരു മര്യാദയും മാന്യതയും വേണ്ടേ? ഒരു സാമാന്യ യുക്തി വേണ്ടേ? ജന്മിമാരിങ്ങനെ നാട് നീളെ തെരുവിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ നേരം വെളുക്കുമ്പോൾ നടക്കുക, അവരെ കാണുമ്പം പിന്നെ കർഷക തൊഴിലാളികൾ കുടിയാന്മാർ പോയി വെട്ടിക്കൊല്ലുക, ഇതൊക്കെ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ ജന്മിമാർ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ജന്മിമാരെയാണ് കൊല്ലുന്നതെങ്കിൽ, ഈ ഒറ്റപ്പെട്ട കുടിയാന്മാരാണ് ഈ ജന്മിമാരെ വെട്ടിക്കൊല്ലുന്നതെങ്കിൽ ജന്മിമാർ വെറുതെ ഇരിക്കുമോ? അവരുടെ കയ്യിൽ ആയുധവും ആളും അർത്ഥവും ഒക്കെ ഇല്ലേ? പോലീസും കേസും ഒക്കെ ഇല്ലേ? അത് വെച്ചിട്ട് ഈ കുടിയാന്മാരെ എത്ര പണ്ടേ കൊന്നു തീർക്കേണ്ടതായിരുന്നു. അങ്ങനെ കുടിയാന്മാരെന്ന് പറയുന്ന ആരെയും കൊന്നതായിട്ട് ഈ കാലത്ത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ജന്മിമാരെന്ന് പറഞ്ഞ് ഈ കൊന്നതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ജന്മി കുടിയാൻ വഴക്കൊന്നും നടന്നിട്ടില്ല. അങ്ങനെയാണ് ജന്മിമാർ ഇവരെ വെച്ചോണ്ടിരിക്കുക. കുടിയാന്മാരെ അപ്പോഴെ ചുട്ടുകളയത്തില്ലേ? ഒരു കുടിയാനെന്ന് ഈ പറയുന്ന പോലെ ഒരൊറ്റയാളെയും തിരിച്ചാക്രമിച്ചതോ അല്ലെങ്കിൽ തിരിച്ചാരെ അവരുടെ ബന്ധുക്കളെയോ അവരുടെ വീടുകളെയോ ആക്രമിച്ചതിൻ്റെ ഒരു ചരിത്രവും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് ജന്മി കുടിയാൻ ലഹളയൊന്നുമല്ല, പാവപ്പെട്ട ഹിന്ദുക്കളെ വഴിയെ വരുന്നവനെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുക എന്ന്, മതഭ്രാന്ത് കൊണ്ട് വെട്ടിക്കൊല്ലുക, എന്നിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ കയറി അത് തല്ലിപ്പൊളിക്കുക, അമ്പലത്തിൻ്റെ വിഗ്രഹം അടിച്ചുടക്കുക, പിന്നെ പോലീസോ പട്ടാളോ വരുമ്പോൾ അവരുടെ വെടിയേറ്റ് അമ്പലത്തിനകത്ത് വെച്ചിട്ട് ചാവുക. അപ്പോൾ അമ്പലവും ചീത്തയായി, നാല് അവിശ്വാസികളെയും കൊന്നു, ഇനി അങ്ങോട്ട് പോയാൽ 72 ഹൂറികളുടെ കൂടെ കിടക്കാം എന്ന് പറഞ്ഞു പോകുന്ന ഈ വൃത്തികെട്ട സങ്കല്പമാണ് ഈ കൊലപാതകത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഒക്കെ കാരണം. അത് മറച്ചു വെച്ചുകൊണ്ട് ഇത് മതപരമാണെന്നും ഇത് മറ്റെന്തെങ്കിലും സാമ്പത്തികമാണ് എന്നും ഒക്കെ, മതപരമാണ് എന്നുള്ളതാണ് സത്യം, സാമ്പത്തികമാണെന്നും മറ്റ് വിഷയ ജന്മി കുടിയാൻ പ്രശ്നമാണെന്നും കാർഷിക പ്രശ്നമാണെന്നും ഒക്കെ പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നത് നമ്പൂതിരി ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ചരിത്രത്തെ വക്രീകരിക്കുന്നവർക്കത് ചേരും, അവരുടെ സ്വഭാവത്തിനും അവരുടെ രാഷ്ട്രീയത്തിനും ഒക്കെ ചേരുന്നതാണ്. പക്ഷേ ഇത് സാമാന്യ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മൂന്ന് പേരെ കൂടി കൊല ചെയ്ത് മഞ്ചേരിയിലെ ക്ഷേത്രത്തിൽ കയറിക്കൂടി. മഞ്ചേരിയിലെ ക്ഷേത്രമായിട്ട് എന്തതിന് ബന്ധം? ക്ഷേത്രത്തെ അശുദ്ധമാക്കി തീ വെച്ചു. ഇപ്പോൾ അതിന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുന്ന പുതിയൊരു ന്യായം, ഈ ക്ഷേത്രങ്ങളൊക്കെ സവർണന്മാരുടെ ആയിരുന്നല്ലോ, അപ്പോൾ സവർണന്മാരോടുള്ള വിരോധം കൊണ്ടാണ് ക്ഷേത്രം തീ വെക്കുന്നത്, വിഗ്രഹം തല്ലിപ്പൊളിക്കുന്നത്. സവർണന്മാർ, ജന്മിമാർ, അവർ വലിയ സമ്പന്നന്മാരാണെങ്കിൽ അവരുടെയൊക്കെ നാലുകെട്ടിൻ്റെയും എട്ടുകെട്ടിൻ്റെയും ഒക്കെ മുമ്പിൽ തന്നെ ക്ഷേത്രമുണ്ട്, അവരുടെ സ്വകാര്യ ക്ഷേത്രമുണ്ട്, അവരവിടെയാണ് പോവുക. ഈ പറയുന്ന അല്ലാതെയുള്ള പൊതുക്ഷേത്രങ്ങളിൽ പോകുന്നത് പാവപ്പെട്ട ഹിന്ദുക്കളാണ്.
ആ പാവപ്പെട്ട ഹിന്ദുക്കൾ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ തൊഴുന്നതിന് ഉള്ള അകലങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, ജാതിയുടെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, പക്ഷേ പുറത്തു നിന്നാണെങ്കിലും അകത്ത് കയറിയാണെങ്കിലും തൊഴുന്നതൊക്കെ സാധാരണ പാവപ്പെട്ട ഹിന്ദുക്കൾ തന്നെയാണ്. അവനോടുള്ള വിരോധം, ആ പാവപ്പെട്ട ഹിന്ദുക്കൾക്കെതിരായ അക്രമമാണ്, ജന്മിമാർക്കെതിരെ അല്ല. ഏതെങ്കിലും ജന്മിയുടെ വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഒരു സംഭവം പോലും, ഈ വിശദീകരിക്കുന്ന ഒരൊറ്റ സംഭവമെങ്കിലും ഏതെങ്കിലും ജന്മിയുടെ വലിയ കൊട്ടാരത്തിൽ കയറിയിട്ടോ വലിയ പിന്നെ കുടുംബത്തിൽ കയറി തറവാട്ടിൽ കയറിയിട്ട് കൊന്നതായിട്ടൊരു ഒറ്റ സംഭവം വിശദീകരിച്ചിട്ടില്ല. എല്ലാം പെരുവഴിയെ നടന്നു പോകുന്ന ഏതെങ്കിലും പാവപ്പെട്ട, അല്ലെ ഒരു കുടിലിരിക്കുന്ന, അല്ലെ ഒരു സാധാരണ വീട്ടിലിരിക്കുന്ന ഒരു ഹിന്ദുവിനെ, അയാൾ ചിലപ്പോൾ നായരായിരിക്കാം, ആശാരിയായിരിക്കാം, പുലയനായിരിക്കാം, ഏതെങ്കിലും ഒരു ഗുമസ്തൻ, ഒരു ഗുമസ്തനെ അല്ലെങ്കിൽ ഒരു ശിപായിയാണ് ഈ കൊല്ലുന്നത്. എന്നിട്ട് അത് ജന്മകുടിയാൻ ലഹളയാണ് എന്ന് പറയാനും മാത്രമുള്ള വികലമായ ബുദ്ധി ഈ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിപ്പോയല്ലോ എന്ന് ഞാൻ സഹതപിക്കുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബുദ്ധി വികലമായിരിക്കും, അത് ആഗോള പ്രതിഭാസമാണ്. അതുകൊണ്ട് ആ വികലമായ ബുദ്ധിയിൽ നിന്ന് ഉൽപ്പന്നമായതാണ് ഇതിനെ ജന്മകുടിയാൻ പ്രശ്നം എന്ന് പറഞ്ഞത്. എന്നിട്ട് അമ്പലത്തിൽ കയറി തീ വെച്ചു. എൻസൈൻ വൈസിൻ്റെ സംഘത്തിലെ 4 പേരൊഴികെ എല്ലാവരും കൊല്ലപ്പെട്ടതിനാൽ മുൻപോട്ട് പോകാൻ കൂട്ടാക്കിയില്ല. ആ രാത്രി മാപ്പിള ഭ്രാന്തന്മാർ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിലേക്ക് നീങ്ങി. എന്തിന്? അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന് എന്താ വിശേഷം? അവിടെ ഏതെങ്കിലും ജന്മിയിരിക്കുന്നുണ്ടോ? പറയുന്നതിനൊക്കെ യാതൊരു എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ? അങ്ങാടിപ്പുറം ക്ഷേത്രത്തിലേക്ക് നീങ്ങി. എച്ചം 94-ാം റെജിമെൻറ്റിൻ്റെയും നാട്ടുപട്ടാളം 39-ാം റെജിമെൻറ്റിൻ്റെയും ഓരോ വിഭാഗങ്ങൾ അവരെ പിന്തുടർന്നു. കലാപകാരികൾ ആക്രമണത്തിന് പാഞ്ഞെത്തിയെങ്കിലും പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യപ്പെട്ടു. മരണം 64. ഈ 64 പേരും കുടിയാന്മാരാണോ? ഈ ഇവർ കൊന്ന, ഈ വഴി നീളെ കൊന്നവരൊക്കെ ജന്മിമാരാണോ? ജന്മിമാരിങ്ങനെ വഴിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണോ നേരം വെളുത്ത് കഴിഞ്ഞെന്നാൽ? 64 കുടിയാന്മാർ, ഇവരൊക്കെ തനി മതഭ്രാന്തന്മാരാണ്. ചത്ത് കഴിഞ്ഞ്, എത്രയും വേഗം ചത്ത് കഴിഞ്ഞെന്നാൽ പിന്നെ 72 ഈ മാംസപിണ്ഡങ്ങളുടെ കൂടെ രമിക്കുവാനുള്ള അതിമോഹവും ഭ്രാന്തും, ഈ ഭ്രാന്താണ് അടിസ്ഥാന പ്രശ്നം. ഇവിടെ കടന്ന് കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ ജന്മം മുഴുവൻ ചെലവഴിച്ച് പ്രാരബ്ധമൊക്കെ ആയി കുടുംബം പുലർത്തി വയസ്സായി ഏങ്ങി വലിഞ്ഞ് ചാവുന്നതിനും ഭേദമല്ലേ നല്ല പ്രായത്തിൽ അങ്ങോട്ടേക്ക് പോവുക? ഇനി കുറച്ച് പ്രായം കൂടിപ്പോയെന്നാലും അവിടെ ചെല്ലുമ്പോൾ ഈ 10-72 എണ്ണത്തിൻ്റെ കൂടെ താമസിക്കുവാനുള്ള ഈ ഭ്രാന്ത്, തനി പച്ച വട്ട് മതത്തിൻ്റെ പേരിൽ വിശ്വസിച്ചിട്ട്, അത് കാരണം അമ്പലം കത്തിച്ചു വഴിയെ കാണുന്നവനെ അവിശ്വാസിയെ കൊന്നിട്ടും എന്നാലല്ലേ സ്വർഗം കിട്ടൂ? അവിശ്വാസികളുടെ ആരാധനാലയം തകർക്കണം, അവിശ്വാസി കൊല്ലണം, അവിടെ ചെന്ന് 72 പേരെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്യണം എന്നുള്ള ഈ വികലമായ മതസങ്കല്പമാണ്, ഈ മതഭ്രാന്താണ് ഈ കൊലപാതകത്തിനും ആക്രമണത്തിനും അമ്പലങ്ങൾ തട്ടി തകർത്തതിനും തീ വെച്ചതിനുമൊക്കെ കാരണം. എന്നിട്ട് അതിനെ വെള്ളപൂശുവാനുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ജിഹാദികളുടെയും ഈ മതമൗലിവാദികളായ വർഗീയവാദികളുടെയും, ഞാൻ പറഞ്ഞല്ലോ പലതരം മുസ്ലിങ്ങളുണ്ട്, അതിൽ മാന്യന്മാരെ മാറ്റി നിർത്ത്, അവരെ സ്വയം മാറി നിൽക്കട്ടെ, അവരെ മാറ്റി നിർത്തല്ല, അവർ സ്വയം മാറി നിൽക്കട്ടെ, എന്നിട്ട് വർഗീയവാദികളും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വികല ബുദ്ധികളായ ചരിത്രകാരന്മാരും എഴുതുന്നതിനെ വിശ്വസിച്ച് ഇതിനെ മഹത്വവൽക്കരിക്കുവാൻ ദയവായി ആരും ശ്രമിക്കരുത്. അത് പുണ്ണിൽ തീ കൊണ്ട് കുത്തുന്നതിന് തുല്യമാണ്. ഈ നാണം കെട്ട ചരിത്രത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഹിന്ദുക്കൾ ഈ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി ഇതിനെ കാറിത്തുപ്പുന്നത് പോലെ പുറങ്കാലുകൊണ്ടടിച്ച് ചരിത്രത്തെ ദൂരേക്ക് എറിയേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ വച്ച് കെട്ടും കമ്മ്യൂണിസ്റ്റുകാരും മതമൗലികവാദികളും. ഈ ഓർമ്മ വേണം, അതിനുവേണ്ടിയാണ് ഈ ചരിത്രം പറയുന്നത്. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ കാണണം. നമസ്കാരം.